ரிஷகவாடம் துறக்கும் ரிஷகராமுஸ்தியே சத்ருவின் அணிகள் தகர்க்கான் சக்தியும் துணையும் தரேணம் த்வைத தெய்வ தினென்னும் ஸ்தோத்ரமுண்டாயிடேனம் ஸ்வர்கத்திலங்கே வணங்கான் ஞங்கள்கு கிருப நல்விடேனம் വിശ്വാസ പ്രമാണം. സർവശക്തനായ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിൽ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരത്തിൻ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും
പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവത്തെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഞ്ഞുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങൾ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാ
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മർത്യനേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയോ ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയോ ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗാതീതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിലവിനിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ബലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അബ്രഹാമിനോട് അപേക്ഷിച്ചുള്ളമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടു കൂടെ. ഗായകസംഘം ആലപിച്ചതുപോലെ ബലിയാകുവാനും ബലിയായി തീരുവാനും ബലിയർപ്പിക്കുവാനായിട്ടുമുള്ള കർത്താവിൻ്റെ ഈ ക്ഷണത്തിലേക്ക് നിങ്ങളെ എവരെയും ചേർത്ത് വയ്ക്കുക. കർത്താവിൻ്റെ ചേർന്ന് നിൽക്കുമ്പോൾ പ്രവാചക ദൗത്യത്തിൻ്റെ വലിയ വെല്ലുവിളികൾ വെച്ചാണ് ഇന്നത്തെ വായനകൾ, പ്രത്യേകം ആംബിതം ഒന്നാം വായനയും സുവിശേഷവും നമ്മുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്. എസ്കെയിൽ പ്രവാചകനിലൂടെ എവിടെ പ്രവാചകൻ നിഷേധിക്കപ്പെട്ടുവോ അവരുടെ അടുക്കലേക്ക് തന്നെ പ്രവാചക ദൗത്യവുമായി അയക്കുന്ന ദൈവിക നിയോഗത്തിൻ്റെ സാന്നിധ്യമാകുവാനായിട്ടുള്ള ധീരമായ മുന്നേറ്റം നടത്തുവാൻ ആവശ്യപ്പെടുന്ന ദൈവവചനവും നമ്മുടെ തന്നെ പ്രവാചക ദൗത്യങ്ങളിൽ തീക്ഷ്ണതയോടെ വ്യാപരിക്കുവാൻ പ്രചോദനം നൽകുന്ന ഒരു ചിന്തയാണ്. സുവിശേഷത്തിൽ തിരസ്കരിക്കപ്പെടുന്ന പ്രവാചകന് ആശ്വാസം നൽകുന്ന ക്രിസ്തുവചനങ്ങളും മടുപ്പ് കൂടാതെ തിരഞ്ഞെടുത്തിരിക്കുന്ന ജീവിത ക്രമങ്ങളിൽ ജീവിത നിയോഗങ്ങളിൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് പ്രചോദനം നൽകുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രവാചക ദൗത്യങ്ങളെ തിരിച്ചറിയുവാൻ ആ പ്രവാചക ദൗത്യങ്ങളിൽ മടുപ്പ് കൂടാതെ പൂർണ്ണമായ സമർപ്പണം നടത്തുന്ന നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന പ്രാർത്ഥനയിൽ ഈ വിശുദ്ധ ബലി അർപ്പിക്കാം. ദിവ്യരഹസ്യം ആഘോഷിക്കുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് സ്തംഭിച്ച് ഏറ്റുപറയാം.
സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഉന്നയിച്ചു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദര നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ.
പ്രാർത്ഥിക്കാം. ദൈവമേ, അധപതിച്ച ലോകത്തെ അങ്ങയെ പുത്രന്റെ താഴ്മയാൽ അങ്ങ് സമുദ്ധരിച്ചുവല്ലോ. അവിശ്വാസികൾക്ക് ദിവ്യാനന്ദം നൽകണമേ. അങ്ങനെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അവരെ നിത്യമായ സന്തോഷത്താൽ ആഹ്ലാദിക്കുവാൻ ഇടയാക്കിയണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് നിന്നെ ഞാൻ അയക്കുന്നു, എന്നെ എതിർത്ത നിഷേധികളുടെ അടുത്തേക്ക്. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ്. അവർ മർക്കടമുഷ്ടികളും കഠിന ഹൃദയരുമാണ്. അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയുക. അവർ ധിക്കാരികളുടെ ഭവനമാണ്. അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ പ്രവാചകനുണ്ടായിരുന്നെന്ന് അവർ അറിയും. കർത്താവിൻ്റെ വചനം. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. സ്വർഗത്തിൽ വാഴുന്നവനെ, അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്തെന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റുമടുത്തു. സുഗാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, വെളിപാടുകളിലെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത്, എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാസിൻ്റെ ദൂതൻ. അത് എന്നെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവേശിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. കർത്താവിൻ്റെ വചനം. Hallelujah, Hallelujah, Hallelujah. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു.
യേശു സ്വന്തം നാട്ടിലെത്തി. ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. സാബത്ത് ദിവസം സിനഗോഗിൽ അവൻ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. അവൻ്റെ വാക്കുകൾ പലരും ആശ്ചര്യപ്പെട്ടു, പറഞ്ഞു, ഇവനിതെല്ലാം എവിടെ നിന്ന്? ഇവനു കിട്ടിയ ഈ ജ്ഞാനമെന്ത്? എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ്റെ കരങ്ങളിൽ സംഭവിക്കുന്നത്! ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? ഇവൻ്റെ സഹോദരിമാരും നമ്മുടെ കൂടെയില്ലേ? ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി. യേശു അവരോട് പറഞ്ഞു, സ്വദേശത്തും ബന്ധുജനങ്ങൾക്കിടയിലും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങനെ ഏതാനും രോഗികളുടെ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റത്ഭുതമൊന്നും അവിടെ ചെയ്യുവാൻ അവന് സാധിച്ചില്ല. അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു. നമ്മുടെ ചില മനോഭാവങ്ങൾക്കുള്ള ഒരു ചൂണ്ടുവിരലാണ് ഇന്നത്തെ ഒന്നാം വായനയും സുവിശേഷവും. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ അറിയുന്നു എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ പറഞ്ഞാൽ നമ്മളുടെ ആദ്യ പ്രതികരണം എന്തായിരിക്കും? അവനോ, ആ അവളാണോ, അവളെനിക്കറിയാം, അവനെനിക്കറിയാം, ഓ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? അല്ലെങ്കിൽ അസാധാരണമായത് അവരുടെ വായിൽ നിന്ന് വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എപ്പോഴും നന്മയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഇതാണ് അസാധാരണമായത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ്. നമ്മൾ അവരെ അംഗീകരിക്കാതെ തള്ളിക്കളയുക, അത് സ്വാഭാവികമായിട്ടുള്ള നമ്മളുടെ ഒരു ഇൻസ്റ്റിങ്ക്ട്സാണ്, ഒരു നേച്ചറാണത്. അതുപോലെ തന്നെ ചിലരിൽ നിന്ന് ചിലർക്ക് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അറിയാതെയാണെങ്കിലും അവരെ ജഡ്ജ് ചെയ്തുകൊണ്ട് അവരെ വിധിച്ചുകൊണ്ട് പറയും, ഓ ഇതാണോ, ആ വ്യക്തിയിൽ നിന്നാണോ, ഇതല്ല ഞങ്ങൾ ഇതിനപ്പുറമാണ് പ്രതീക്ഷിച്ചത്, ഇത്രയല്ലേ ചെയ്തുള്ളൂ, ഇത്രയല്ലേ പറഞ്ഞുള്ളൂ. ഇന്നത്തെ ഒന്നായിരെയും സുവിശേഷവും ചേർത്ത് വയ്ക്കുമ്പോൾ പറഞ്ഞു വെച്ചതും മറ്റൊന്നുമല്ല. മറ്റുള്ളവരെ വിധിക്കുന്നതിൽ തൽപരനാകുന്ന നമ്മുടെയൊക്കെ മനോഭാവങ്ങൾക്ക് മുന്നിൽ തുറന്നു വയ്ക്കുവാനായിട്ടുള്ള ഒരു ആശ്വാസത്തിൻ്റെ വചനം കൂടെയാണ് നമ്മൾ ഇന്ന് വെച്ച വാക്കുകൾ. ഇതിങ്ങനെയൊക്കെയാണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നത്. ഏതൊരു കാര്യത്തിനായാലും മറ്റുള്ളവരെ അംഗീകരിക്കുവാനായിട്ട് വിമുഖതയുടെ ആദ്യ പടിയാണ് വിമർശനങ്ങളും ഇപ്രകാരം അവരെ ഇല്ലായ്മ ചെയ്യുവാനായിട്ടുമുള്ള താല്പര്യങ്ങളുമൊക്കെ. ഏതൊക്കെ തരത്തിൽ മറ്റുള്ളവരെ താറടിച്ച് കാണിക്കാമോ, അവരെ ഇല്ലായ്മ ചെയ്യാമോ, അതിനുള്ള എല്ലാ വഴികളും തേടുവാനായിട്ട് നമ്മൾ തൽപരരാകുമ്പോൾ മറന്നുപോകുന്ന ഒരു നമ്മളിങ്ങനെ കടൽ തീരത്ത് ചെന്ന് കടൽ വെള്ളത്തിൽ ഇറങ്ങി നിന്നാൽ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൂറിപ്പോവും ഓരോ തിര വന്നടിക്കുമ്പോഴും. ഇതേപോലെ കാലിനടിയിലെ മണ്ണ് പോകുന്നത് അറിയാതെയാണ് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നത് എന്നുള്ള വലിയൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന പ്രചോദനം നൽകേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെ വിമർശിക്കുമ്പോൾ, നമ്മളെ മാറ്റി നിർത്തുമ്പോൾ, നമ്മുടെ നന്മകൾ അംഗീകരിക്കാതെ ഉള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമാണ് മനുഷ്യരായതുകൊണ്ട് തന്നെ ഒരു സങ്കടം ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരും, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എനിക്ക് ഇതാണല്ലോ, എന്തിനാണ് ഞാനിതിന് മുന്നോട്ട് പോകുന്നത്, ഇതിൽ ഞാൻ തുടരണോ,
അങ്ങനെ ഒരു ഒരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ മർക്കോസിൻ്റെ സുവിശേഷം 6:1-6 വാക്യങ്ങളും അതിനോട് ചേർത്തുകൊണ്ട് എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 2:2-5 വാക്യങ്ങളും നമ്മൾ ഇന്ന് 1 വായിച്ചു കേട്ട ആ വചനം അങ്ങനെ ഒന്ന് തുറന്നു വയ്ക്കുക. അത് തുറന്നു വെച്ചിട്ട് അല്പനേരം കണ്ണുകളടച്ച് ഒന്ന് ധ്യാനപൂർവം ആ വാക്കുകളൊന്ന് ധ്യാനിച്ചാൽ, ഒന്ന് വായിച്ചാൽ ഈ ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകൾക്കും ഒറ്റപ്പെടുത്തലുകൾക്കും മുൻവിധികൾക്കുമെതിരെയുള്ള നമ്മളുടെ അവസ്ഥയെ ഒന്ന് മാറ്റുവാനായിട്ട് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്തുവാൻ, ഒരു വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ആ ചെയ്ത കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമ്മളെ സഹായിക്കും. ഒപ്പം അതിനോട് ചേർത്തുകൊണ്ട് തന്നെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2:12-7 വാക്യങ്ങൾ നമ്മളിന്ന് വായിച്ചു കേട്ട ആ സംഭവം കൂടി, അതായത് ഇന്നത്തെ വായനകളെല്ലാം ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ടൊന്ന് വായിച്ചാൽ നമുക്ക് നമ്മുടെയൊക്കെ നിയോഗങ്ങളിൽ, ജീവിത നിയോഗങ്ങളിൽ പൂർണ്ണമായിട്ട് മുന്നേറുവാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമായിരിക്കും. തളർന്നു പോകുന്നവർക്ക് പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും പ്രത്യേകിച്ച് മതബോധന അധ്യാപകരിൽ നിന്ന് ചില യൂണിറ്റ് ഭാരവാഹികളിൽ നിന്നൊക്കെ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് തെറി മാത്രമേ കിട്ടുന്നുള്ളൂ. അംഗീകാരം ലഭിക്കാൻ വേണ്ടി, അംഗീകാരം കിട്ടാൻ വേണ്ടിയല്ല ഇവർ തങ്ങളുടെ ഈ ദൗത്യത്തിലേക്ക് ചേർന്ന് നിൽക്കുന്നത്. അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുമല്ല, മറിച്ച് തങ്ങൾ ചെയ്യുന്ന വലിയ ഒരു ഉത്തരവാദിത്തം, തങ്ങളുടെ ഈ പ്രവാചക ദൗത്യത്തിൽ നിലനിൽക്കുന്നതിന് അവർ ആഗ്രഹിക്കുന്ന, മാനുഷികമായിട്ട് ആഗ്രഹിക്കുന്ന ചില വാക്കുകളുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. പ്രത്യേകിച്ച് മതബോധന അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ തങ്ങളുടെ സമയവും തങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള അവസ്ഥകളും മാറ്റിവെച്ചുകൊണ്ട് ഇടവകയുടെ മക്കൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന തങ്ങളുടെ ജീവിതം തന്നെ, ചിലരൊക്കെ ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തികളുണ്ട്, വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുറച്ച് മധ്യാധ്യാപകരൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടി മാത്രം തങ്ങളുടെ വലിയ ഒരു പ്രവാചക ദൗത്യമാണ് ഇത് എന്നുള്ള ബോധ്യത്തിൽ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചില മധ്യാധ്യാപകർ, അവർ വളരെ സങ്കടത്തോടുകൂടിയൊക്കെ ചിലപ്പോൾ വന്ന് പറയും, അച്ഛൻ ഞങ്ങളിത് ആർക്കു വേണ്ടിയാ ചെയ്യണേ. എത്രയൊക്കെ ചെയ്തിട്ടും ഈ കുട്ടികളുടെ മാതാപിതാക്കൾ വളരെ അപക്വമായ രീതിയിൽ വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കയ്യേറ്റം ചെയ്യാൻ വരെ വരുന്ന അവസ്ഥകളൊക്കെ ചില മതാധ്യാപകർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലർക്കൊക്കെ നമ്മുടെ ഇടവകയിലുമൊക്കെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. മാതാപിതാക്കൾക്ക് അവരുടെ സഹായികളാണ്, വിശ്വാസത്തിൽ വളർത്തുവാനായിട്ടുള്ള അവരുടെ ഉത്തരവാദിത്തത്തിൽ പങ്കുചേരുന്നവരാണ് ഈ മതാധ്യാപകരെന്നുള്ള ബോധ്യം പോലും ഇല്ലാതെ വിമർശിക്കുമ്പോൾ, അപ്പോൾ ഞാൻ ചിലരോടൊക്കെ ഞാൻ പറയും, നിങ്ങൾ ഇത്രയല്ലേ കേട്ടുള്ളൂ, അതിൽ കൂടുതലൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഇല്ലാ കഥകൾ പറഞ്ഞു മെനയുമ്പോൾ, ഇല്ലാ കഥകൾക്ക് ഞങ്ങളൊക്കെ നായകന്മാരാകുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെയൊക്കെ ഞങ്ങളും കടന്നു പോകുന്നുണ്ട്. മനുഷ്യരാണല്ലോ, അതുകൊണ്ട് എന്തിനാണ് ഈ ഒരു ജീവിതം എന്നുള്ള ചിന്തകൾ പോലും ചിലപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വചനങ്ങളാണ് ഒരല്പം ഒരു കരുത്ത് പകരുന്നത്. ഞാൻ എൻ്റെ പ്രവാചക ദൗത്യത്തിലാണ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു വലിയ ബോധ്യം. നമ്മളൊക്കെ മാമോദീസ സ്വീകരിക്കും, നിങ്ങൾ മാമോദീസ എന്ന കൂദാശയിൽ പങ്കുചേർന്നിട്ടുണ്ടെങ്കിൽ, ഒരു തൈലാഭിഷേകത്തിൻ്റെ ഒരു ഘട്ടമുണ്ട്. നെഞ്ചിൽ തൈലം പൂശുമ്പോഴല്ല, നെറ്റിയിൽ തൈലം പൂശുന്ന ഒരു സമയമുണ്ട്. നമ്മൾ തലയിൽ വെള്ളമൊഴിച്ചതിന് ശേഷം അൽത്താരയുടെ മുന്നിൽ വന്നുകൊണ്ട് തൈലാഭിഷേകം ചെയ്യുമ്പോൾ അതിൽ കർത്താവിൻ്റെ 3 ദൗത്യങ്ങളിൽ, രാജകീയ, പ്രവാചക, പുരോഹിത ദൗത്യങ്ങളിലേക്ക് പങ്കുചേർത്തുകൊണ്ട് നമ്മളെ ദൈവം തൻ്റെതാക്കി മാറ്റുന്ന ഒരു അവസരമുണ്ട്. ഇതിലൂടെ ക്രിസ്തു ഏത് ജീവിത വഴിയിലൂടെയാണ് കടന്നു പോയത്, ആ വഴിയിലൂടെ കടന്നു പോകുവാനായിട്ടുള്ള വലിയ ഒരു വെല്ലുവിളിയാണ് ആ ശിശുവിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അതിന് സാക്ഷികളാകുന്നത് മാതാപിതാക്കളും ജ്ഞാനപിതാക്കളുമാണ്. പലപ്പോഴും അത് കഴിഞ്ഞ് പിന്നെ ആ കുട്ടികളൊക്കെ ചിലപ്പോൾ പള്ളിയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തികൾ, ആ അപ്പനും അമ്മയും അല്ലെങ്കിൽ ആ പരിഞ്ഞപ്പനും പരിഞ്ഞമൊക്കെ ചിലപ്പോൾ പള്ളിയിൽ വരുന്നത് അടുത്ത ഒരു മാമോദീസൊക്കെ ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഒരു ക്ലിപ്പിംഗ് കാണുവാനായിട്ട് ഇട വന്നു കൈരളി TV യിൽ എന്തോ
प्रश्न परह चल को चानल्पर पणी अदावर एल विधि कल अगे और पय्यनोड चोदन कूसलम पर आद्य कुर्बान स्वीकरण पड़ीपा പിന്നെ ഇതുവരെ പള്ളിയിൽ പോയിട്ടില്ല ഒരു 30 വയസ്സ് അടുത്ത് പ്രായമുണ്ടാകും ഈ പയ്യൻ ആദ്യ കുർബാന സ്വീകരണത്തിന് പള്ളിയിൽ പോയതാൻ പിന്നെ പള്ളിയിൽ പോയിട്ടില്ല കുംഭസാരിച്ചിട്ടില്ല വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ടില്ല ഒരു ഉളുപ്പുമില്ലാതെ ഒരു ക്രിസ്ത്യാനി ഇപ്രകാരം പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത നിയോഗങ്ങൾ എന്താണ് എന്ന് ഒന്ന് നമ്മളോട് തന്നെ ചോദിക്കുവാനായിട്ടൊക്കെ പ്രചോദനം നൽകുന്ന കാര്യങ്ങൾ എസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഒന്നാം വായനയിൽ പ്രവാചകനെ നിഷേധിച്ചടത്തേക്ക് തന്നെ പറഞ്ഞു വിട്ടുകൊണ്ട് കർത്താവ് പറയുന്ന വാക്കുകളുണ്ട് അവരെക്കുറിച്ച് അവരും അവരുടെ പിതാക്കന്മാരും ഇന്നേ ദിവസം വരെ എന്നെ ധിക്കരിച്ചവരാണ് നീ ചെല്ലുന്നിടത്ത് ഇനി നിനക്ക് ലഭിക്കാൻ പോകുന്നത് ധിക്കാരമാണ് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് കർത്താവ് വിടുന്നത് അവർ മർക്കടമുഷ്ടികളും കഠിനഹൃദയരുമാണ് അവരുടെ അടുത്തേക്കാണ് നിന്നെ ഞാൻ അയക്കുന്നത് ദൈവമായ കർത്താവ് അരുളിയുന്നു എന്ന് നീ അവരോട് പറയുക നിന്റെ വാക്കുകളല്ല നീ അവരോട് പറയുക ദൈവമായ കർത്താവാണ് ഇത് നിങ്ങളോട് പറയുന്നത് അവർ ധിക്കാരികളുടെ ആണ് അവർ കേട്ടാലും കേൾക്കാൻ വിസമ്മതിച്ചാലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നുവെന്ന് അവരറിയും നമ്മുടെയൊക്കെ ജീവിതം മറ്റൊന്നുമല്ല എന്ന് ഒന്നറിഞ്ഞിരിക്കുക നമ്മുടെ ജീവിത നിയോഗത്തിൽ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവരും ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തവരും കൂട്ടത്തിൽ നിന്ന് അവനെ കൊല്ലുക അവനെ കുരിശിലേറ്റുക എന്ന് പറഞ്ഞ വ്യക്തികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അവരിലൊക്കെ അവരിൽ പലരും തന്നെ അവൻ്റെ കൂടെ നടന്ന് അവൻ അപ്പം വിളമ്പിയപ്പോൾ അവൻ അത്ഭുതങ്ങൾ ചെയ്തപ്പോൾ അതിലൊക്കെ പങ്കുചേർന്നവരോ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും തങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചവരുമൊക്കെയാണ് ഇവരാണ് ആ പിലാത്തോസിന്റെ അരമനയിൽ നിന്നുകൊണ്ട് പറഞ്ഞത് ഇവനെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചത് നമ്മുടെയൊക്കെ സമൂഹവും ഒക്കെ ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മളും ചെയ്യുന്നത് അത് തന്നെയല്ലേ എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും പലപ്പോഴും ഈ ഒരു മനോഭാവം ഉണ്ടാകുമ്പോൾ നമ്മളെ തളർത്തുവാനായിട്ടുള്ള ചുറ്റുപാടുകളുടെയും കൂരമ്പുകൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രവാർത്തകളും ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഒന്ന് തിരഞ്ഞെടുത്തൊന്ന് ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ അല്പം കൂടി പ്രചോദനമാകും അനിശിവ എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ജീവിത കഥകളൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ വളരെ വൈറലായിരുന്നു 18 വയസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനോടൊപ്പം ജീവിതം ആരംഭിച്ചു അധികം താമസിയാതെ ആ ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ് കൈക്കുഞ്ഞോടുകൂടി ജീവിതം തെരുവിലേക്ക് ഇറങ്ങി പല ദിവസങ്ങളിലും റെയിൽവേ സ്റ്റേഷനിൽ വരെയൊക്കെ കിടന്നുറങ്ങിയിട്ടുണ്ടെന്നാണ് ആ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയുള്ള അവസ്ഥയിലും തൻ്റെ ജീവിതത്തിൽ ഒരു നിയോഗമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ജീവിതത്തെ വെല്ലുവിളി ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വം പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ വരെ ആഗ്രഹിച്ചു ശ്രമിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ ജീവിതത്തിൻ്റെ ഒരു നിയോഗം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് ആ സമൂഹം ആ സ്ത്രീയെ വാഴ്ത്തുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും സംഭവിക്കുന്ന ചില തളർച്ചകളുടെ അവസ്ഥകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു ജീവിതം തന്നെയാണ് ആ വ്യക്തി ഇപ്രകാരം പറഞ്ഞു എന്നെ പലരും നൂറുകണക്കിന് ഫോൺ കോളുകൾ എനിക്ക് വരാറുണ്ട് പ്രത്യേകിച്ച് ജീവിതത്തിൽ ഇങ്ങനെ ജീവിത പങ്കാളിയിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് കുറ്റപ്പെടുത്തലുകളും പീഡനങ്ങളുമായി ഏൽക്കുന്ന വ്യക്തികൾ വിളിച്ച ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ തൻ്റെ ജീവിതം പറഞ്ഞു കഴിയുമ്പോൾ അവർ തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട് എന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്ന പീഡകൾ അനുഭവിക്കുന്നവർ മറ്റുള്ളവരുമുണ്ട് എഴുന്നേറ്റുണ്ട് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത തനിക്ക് വരാറുണ്ട് അങ്ങനെ സങ്കടം പറഞ്ഞ് വിളിക്കുന്നവർ പിന്നെ തന്നെ വിളിക്കാറില്ല ഒരു കാര്യം ഓർപ്പ് അങ്ങനെ വിളിച്ചാൽ തന്നെ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് വിളിച്ചിട്ടുള്ളത് എന്നാണ് ഈ SI ആനിശിവ പറഞ്ഞു വെച്ചത് ഞാനിത് സാന്ദർഭികമായിട്ട് പറഞ്ഞത് മറ്റൊന്നുമല്ല നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടാകും മറ്റുള്ളവർ നമ്മളെ ഒരുപക്ഷെ അവരുടെ കാലിനടിയിൽ വെച്ച് ഇങ്ങനെ ഞെരിച്ച് നമർത്തുവാനായിട്ടൊക്കെ നമ്മൾ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യും അപ്പോഴും നമ്മുടെയൊക്കെ ജീവിത നിയോഗം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാനായാൽ അത് വലിയ അടയാളങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾക്ക് കാരണമാകും സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടില്ലേ
തൻ്റെ നാട്ടിലേക്ക് വന്ന ക്രിസ്തുവിനെ അവൻ ധിക്കരിച്ചപ്പോൾ അവൻ അവിടെ ഒന്നും ചെയ്യാതിരുന്നില്ല, മറിച്ച് അവൻ ചെയ്യാൻ പറ്റുന്ന വിശ്വാസത്തോടുകൂടി അവനെ സമീപിച്ചവർക്ക് അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു കൊടുത്തു, അവരെയൊക്കെ ആ വിശ്വാസത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ചേർത്ത് നിർത്തി. എങ്കിലും അവരുടെ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു എന്ന് എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിശ്വാസ രാഹിത്യത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ വിലയിരുത്തലുകളൊക്കെ എന്തായിരിക്കുമെന്ന് ഒന്ന് ചിന്തിക്കുക. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, പ്രത്യേകിച്ച് ചിലരുടെയൊക്കെ കുമ്പസാരങ്ങൾ ശ്രവിക്കുമ്പോൾ, ഞാൻ ഈ ഉടുപ്പിട്ടുകൊണ്ട് നിൽക്കുവാനായിട്ട് ഈ അൽത്താരം നിൽക്കുവാനായിട്ട് എനിക്കൊരു യോഗ്യതയില്ല എന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു പുരോഹിതൻ എന്ന നിലയിൽ എൻ്റെ എന്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പൂർണ്ണത എനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടാകാറുണ്ട്. അതും ഒപ്പം ചിലരുടെയൊക്കെ ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കുമ്പോഴാണ് ചിലപ്പോൾ അത് കൂടുതലായിട്ട് ഇത് വരുന്നത്. അപ്പോഴാണ് ചിലരുടെ കുമ്പസാരങ്ങളൊക്കെ ഒരു പ്രചോദനമാകുന്നത്, എനിക്കും അത് സാധിക്കുമല്ലോ എന്നുള്ള ചിന്ത. ഒപ്പം ഈ വചനവും എസക്കിൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നും മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നുമുള്ള ഈ വാക്കുകളും, അതോടൊപ്പം തന്നെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന് 12-ാം അധ്യായത്തിൽ നിന്നുള്ള ഈ വാക്കുകൾ, അതെപ്പോഴും ഒരു വളരെ, ഇപ്പോൾ പെട്രോളിനൊക്കെ വില കൂടുതലായതുകൊണ്ട് തന്നെ വണ്ടി കൂടുതൽ കുതിക്കുവാനായിട്ട് അല്പം ശക്തിയേറിയ പെട്രോൾ അടിക്കുന്നത് പോലെയാണ്. പ്രത്യേകിച്ച് ഈ വചനം വായിക്കുമ്പോൾ, നീ നിൻ്റെ കാര്യത്തിൽ, നിൻ്റെ നന്മകളിൽ, നീ ചെയ്യുന്ന നന്മകളിൽ, നിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ വെളിപാടുകളുടെ ആധിക്യത്തിൽ നീ അഹങ്കരിക്കാതിരിക്കുവാൻ നിൻ്റെ ശരീരത്തിൽ നൽകിയിരിക്കുന്ന മുള്ളുകൾ. നമ്മളൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഒറ്റപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കാലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് നമ്മളെ ഞെരിക്കുന്ന അവസ്ഥകളുണ്ടെങ്കിൽ, ഓർത്താൽ ഇതുമാത്രം മതി, നമ്മുടെ ശരീരത്തിൽ നൽകിയിരിക്കുന്ന മുള്ളുകളാണ് ഈ വ്യക്തികൾ. ഈ മുള്ളുകൾ മാറ്റുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് 3 പ്രാവശ്യം ഓടിച്ചെന്ന് കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞുവെന്നാണ് പറയണേ. 3 പ്രാവശ്യം ഓടിച്ച്, 3 പ്രാവശ്യം എന്നുള്ളത് ഒരു ആലങ്കാരികമായിട്ട് പറഞ്ഞതായിരിക്കണം. പൗലോസ് അപ്പോസ്തലൻ കർത്താവിൻ്റെ വഴിയിലേക്ക് വന്നപ്പോൾ മുതൽ അവനെ കൊല്ലാൻ വേണ്ടി നോക്കിയ സന്ദർഭങ്ങൾ വരെ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വിവരിക്കുന്നുണ്ട്. കൊട്ടയിലേക്ക് ഇറക്കി, ഒരു കൊട്ടയിൽ കടത്തി, ആ താമസിച്ച വീടിൻ്റെ ജനലിലൂടെ പുറത്തേക്ക് ഇറക്കി അവനെ രക്ഷപ്പെടുത്തുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് 3 പ്രാവശ്യമൊന്നും ആയിരിക്കില്ല, ജീവിതത്തിലുടനീളം ഈ അവസ്ഥകളിലൂടെ അപ്പോസ്തലൻ കടന്നു പോയിട്ടുണ്ടാവണം. അപ്പോസ്തലൻ ചെന്ന് പ്രാർത്ഥിച്ചു ആ മുള്ളു നീക്കുവാനായിട്ട്. നമ്മുടെ ശത്രുക്കളെ, ശത്രുക്കളെന്ന് നമുക്ക് പറയാൻ സാധിക്കും, കാരണം നമ്മൾ ഇല്ലാതാക്കുന്നത് ആരോ അവൻ ശത്രുവാണല്ലോ. ഈ ശത്രുവിനെ ഇല്ലാതാക്കുവാൻ അല്ലെങ്കിൽ ഈ മുള്ളുകളെ മാറ്റുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും കർത്താവിൽ നിന്ന് ഒരു ഉത്തരം മാത്രമേ നമുക്ക് ലഭിക്കൂ, നിനക്കെൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. ഈ കൃപയാണ് നമ്മളെ പ്രചോദിപ്പിക്കേണ്ടത്. ഈ കൃപയിലാണ് നമ്മുടെ പ്രവാചക ദൗത്യങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ താല്പര്യപൂർവ്വം മുന്നോട്ട് പോകേണ്ടത്. കർത്താവിൻ്റെ ജീവിതത്തിലും സംഭവിച്ചതൊന്നുമല്ലായിരുന്നു, ഭ്രാന്തനാണെന്ന് പറഞ്ഞുകൊണ്ട് ജനക്കൂട്ടം മുഴുവനും തൻ്റെ നാട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ അവനെ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുവാനായിട്ട് അവൻ്റെ അമ്മയും സഹോദരങ്ങളും വന്നതായിട്ട് സുവിശേഷം പറയുന്നുണ്ട്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴും മലമുകളിൽ നിന്ന് തള്ളി താഴെയിടുവാനായിട്ട് നോക്കിയ ജനവുമുണ്ട്. അവനിത് ലഭിച്ചുവെങ്കിൽ പിന്നെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇത്രയല്ലേ ഉള്ളൂ എന്ന് ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഇപ്പോഴും അനുഭവിച്ചു പോകുന്ന ചില ആത്മീയ സംഘർഷങ്ങളുണ്ട്. ചെയ്യാത്ത തെറ്റുകൾ എൻ്റെ തലയിൽ കെട്ടിവയ്ക്കുവാനായിട്ട് നോക്കുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ അധികാരികളിൽ നിന്നും ഒരു നല്ല വാക്ക് പോലും, നല്ലത് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇടവക ജനത്തിൽ നിന്നും ഏതെങ്കിലും കാര്യങ്ങളുടെ പേരിൽ വിമർശിക്കപ്പെടുമ്പോൾ മനസ്സിൽ വരുന്ന ചിന്ത ഇതാണ്, ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എങ്കിലും ഈ വാക്കുകൾ കൂടുതൽ ശക്തിയോടുകൂടി ഉത്തരവാദിത്വത്തിൽ, പ്രവാചക ദൗത്യത്തിൽ മുന്നേറുന്നതിന് സഹായകമാകുന്നുണ്ട്. നന്മയുടെയും സത്യത്തിൻ്റെ വഴിയെ നടന്നാൽ നിനക്ക് മുൻപിൽ അത് അധികാരികൾ, സുഹൃത്തുക്കളും പോലും ഒരുപക്ഷെ ചൂണ്ടുവിരലുകൾ ഉയർത്തിയേക്കാം. അത് അവർ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ ഒരു കാര്യം മാത്രമാണ്. അംഗീകരിക്കുന്നവന് ഒരിക്കലും കുറ്റം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. ആദ്യം അവർ ആരുമാവട്ടെ, ആദ്യമേ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ മതാധ്യാപകരോ യൂണിറ്റ് ഭാരവാഹികളോ ആരും വേണ്ട, ജീവിത പങ്കാളിയോ മക്കളോ അയൽവാസികളോ ആരുമാവട്ടെ,
അവരിലും ഒരു പ്രവാചക ദൗത്യമുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളിലെ നന്മകൾ അംഗീകരിക്കുവാനായാൽ അത് നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ ശക്തിയോടുകൂടി വിശ്വാസത്തിന് സാക്ഷ്യം നൽകുന്ന ഒന്നാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. പറഞ്ഞു വെച്ചത് മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തളർച്ച അനുഭവിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വാക്കുകളിലൂടെ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വചനഭാഗങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് കർത്താവേ കൃപയിൽ മുന്നേറുവാൻ, നീ എനിക്ക് നൽകിയിരിക്കുന്ന കൃപയുടെ സാന്നിധ്യത്തിൽ എൻ്റെ പ്രവാചക ദൗത്യത്തിൽ നീ അയക്കുന്നിടത്തേക്ക്, എന്നെ ധിക്കരിക്കുന്നവരുടെ ഇടയിലേക്ക്, എന്നെ ശ്രവിക്കാത്തവരുടെ ഇടയിലേക്ക് എന്നെ നീ അയക്കുമ്പോൾ അത് ശക്തിയോടുകൂടി ചെയ്യുവാൻ എന്നെ പ്രാപ്തനാക്കണമേ എന്ന ഒരു പ്രാർത്ഥന മാത്രം, അതുമാത്രമാണ് ഈ പ്രവാചക ദൗത്യത്തിൽ നമുക്ക് ശക്തിയായിട്ടുണ്ടാകുക, മുന്നേറുവാനായിട്ടുള്ള വലിയ പ്രചോദനം ഈ വാക്കുകൾ നൽകുന്നുണ്ട്. കർത്താവിനോട് ചേർന്നുകൊണ്ട് അവൻ്റെ കുരിശിൻ്റെ വഴിയാണ് നമ്മൾ യാത്രയാകുന്നത് എന്ന ഒരു ബോധ്യം, ആ ബോധ്യം മാത്രം മതി. ചുറ്റും കൂടി നിൽക്കുന്നവർ ക്രൂശിക്കുക എന്ന് പറഞ്ഞാലും ആ ക്രൂശ് വഹിക്കുവാനായിട്ടും ആ കുരിശിൻ്റെ പാതയിലൂടെ പോകുവാനും അവൻ്റെ കൃപ നമ്മളെ ശക്തമാക്കുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാവരുടെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റു പറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. ധിക്കരിക്കുന്നവരുടെയിലേക്കും പ്രവാചക ദൗത്യമായി അയക്കുന്ന ദൈവത്തിന് മുൻപിൽ നമ്മുടെ ജീവിത നിയോഗങ്ങളെയും നമ്മുടെ സഹജീവികളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേ പ്രിയ ദാസരായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ അധ്യക്ഷൻ ജോസഫ് കരിയൽ പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും അങ്ങയാരൂപിയാൽ നിറച്ച് ദൈവജനത്തെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തുവാൻ വേണ്ട ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപാവാരിധിയായ ദൈവമേ, അങ്ങയുടെ സ്വരം തിരിച്ചറിയാൻ കഴിയാതെ തിന്മയുടെ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ കരുണ തോന്നണമേ. അങ്ങേ സ്വരം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശ്വാസത്തിലേക്ക് തിരികെ നടക്കാനുള്ള കൃപകൾ അവർക്ക് നൽകണമെന്നും അതിലൂടെ അങ്ങയുടെ വിളഭൂമി അനേകം വേലക്കാരെ കൊണ്ട് നിറയ്ക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും നന്മയും വിശുദ്ധിയും ആഗ്രഹിക്കുന്ന നല്ല ദൈവമേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നുകൊണ്ട് കുടുംബത്തിനും സമൂഹത്തിനും ബാധ്യത അറിയാ എല്ലാ മക്കൾക്കും ഈ വിപത്തിൽ നിന്ന് മോചനം നൽകണമെന്നും ഇതിനെതിരെ നാടുന്നവരുടെ കരങ്ങൾക്ക് ശക്തി പകരണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
രാജാതിരാജനായ ദൈവമേ, വിവാഹമൂദാശയിലൂടെ അങ്ങൊന്നിപ്പിച്ച എല്ലാ ദമ്പതികളെയും സമർപ്പിക്കുന്നു. പരസ്പരം ും പരിഗണിച്ചും ഒരുമയോടെ ജീവിതം നയിച്ചുകൊണ്ട് തങ്ങൾക്ക് ദാനമായി ലഭിച്ച മക്കളെ ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ചവരായി വളർത്തിക്കൊണ്ടു വരാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഇവർക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞവരുടെയും മരണാസന്നരായി കഴിയുന്നവരുടെയും മേൽ കരുണ തോന്നണമേ. അങ്ങയെ സ്നേഹ അവർ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്ത് നിത്യജീവനിലേക്ക് ഇവരെയും പ്രവേശിപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിശബ്ദരായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പിൽ അർപ്പിക്കാം. പിതാവായ ദൈവമേ, നിൻ്റെ പുത്രൻ്റെ പ്രവാചക ദൗത്യത്തിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും നിൻ്റെ കൃപയോട് ചേർന്നുകൊണ്ട് ജീവിക്കുവാനും ഞങ്ങളെയും പ്രാപ്തരാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രതിഷ്ഠിതമായിരിക്കുന്ന ഈ അർപ്പണം ഞങ്ങളെ ശുദ്ധീകരിക്കുകയും അനുദിനം സ്വർഗീയ ജീവിത തലത്തിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രാർത്ഥിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങയിക്കും ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപമൊഴികെ ഞങ്ങളുടെ സാദൃശ്യത്തിൽ ജീവിക്കുവാൻ അങ്ങ് തിരുമനസ്സായ രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അയക്കുവാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം കാരുണ്യപൂർവ്വം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തുകൊണ്ട് അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണം വഴി അങ്ങേ ദാനങ്ങളിലേക്ക് ഞങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടുവോ? ആ പുത്രനിൽ അങ്ങ് സ്നേഹിച്ചത് ഞങ്ങളിലും അങ്ങ് സ്നേഹിക്കുവാനിടയാക്കി. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന്
ആഹ്ലാദ ഭരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും സ്തുത്യർഹനുമാകുന്നു. ജീവിതയാത്രയിൽ അങ്ങെന്നും അവരുടെ കൂടെയുണ്ട്. സത്യമായും അങ്ങേ അനുഗ്രഹീതനായ പുത്രൻ, തൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണ്. ഒരിക്കൽ ശിഷ്യന്മാർക്കെന്ന പോലെ ഞങ്ങൾക്കും അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ തുറക്കുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നു. ആകയാൽ പരമ കാരുണികനായ പിതാവേ, കാഴ്ച വസ്തുക്കളായി അപ്പവും വീഞ്ഞും പൗത്രീകരിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡ സഹിച്ചതിൻ്റെ തലേനാൾ അന്ത്യാതാഴ രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം ആ സായാഹ്നത്തിൽ തന്നെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്ത് അങ്ങയെ കരുണ പ്രകീർത്തിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടെടുക്കുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും വഴി അങ്ങ് ഉദ്ധാനത്തിന്റെ മഹിമയിലേക്ക് ആനയിക്കുകയും
അങ്ങയെ വലതുഭാഗത്തിരുത്തുകയും ചെയ്ത് അവിടുത്തെ അനുസ്മരിച്ച് അങ്ങയെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വരുന്നതുവരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ജീവൻ്റെ അപ്പവും അനുഗ്രഹത്തിൻ്റെ പാനപാത്രവും ഞങ്ങളങ്ങയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പെസഹ ബലിയായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതും ഞങ്ങൾ സമർപ്പിക്കുന്നതുമായ അങ്ങയെ സഭയുടെ യാഗദ്രവ്യം കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങയെ സ്നേഹാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങയെ പുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിത്യതയുടെ ദിനത്തിലും എണ്ണപ്പെടുവാൻ അങ്ങയിടയാക്കിയാണ്. അതിനാൽ കർത്താവെ, അങ്ങയെ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടപ്പെട്ട ഞങ്ങളെ ഉറപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഉപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും എല്ലാ മെത്രാന്മാരോടും വൈദികരോടുംമാരോടും അങ്ങയെ സമസ്ത ജനത്തോടും ചേർന്ന് വിശ്വാസത്തിലും പ്രത്യാശയിലും അങ്ങയെ വഴികളിലൂടെ ചരിച്ചുകൊണ്ട് ലോകത്തിൽ സന്തോഷവും ആത്മവിശ്വാസവും ചൊരിയുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങയെ ക്രിസ്തുവിൻ്റെ സമാധാന പാപിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മൃതിയടഞ്ഞ സകലരെയും ഓർക്കണമേ. അവരുടെ വിശ്വാസം അങ്ങേക്ക് മാത്രം അറിവുള്ളതാണല്ലോ. അവരെ അങ്ങേ മുഖദീപ്തി കണ്ട് ആനന്ദിക്കുവാൻ അനുവദിക്കുകയും ഉദ്ധാനത്തിൽ അവർക്ക് ജീവന്റെ പൂർണിമ നൽകുകയും ചെയ്യണമേ. ഇഹലോക തീർത്ഥാടനത്തിനു ശേഷം നിത്യഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും അനുവദിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങയോടുകൂടി നിത്യമായി വസിക്കുകയും ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അപ്പോസ്തലന്മാരോടും രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടും അങ്ങയെ പുത്രനായ യേശു ക്രിസ്തു വഴി ഒന്നുചേർന്നുകൊണ്ട് അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഞങ്ങളെയും പങ്കുചേർക്കണമേ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സല മക്കളായ നമുക്കും വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയെ നാമം പൂജിതമാകണമേ. അങ്ങയെ രാജ്യം വരേണമേ. അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നും വേദാഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയെ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവേൻ. Thank you.
എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അഭിഷിക്തരായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശുദ്ധീകരണത്തിനും സുവിശേഷാധിഷ്ഠിത ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ഒരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംവഹിക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യവും അനുഭവിക്കുവാൻ ഇടവരട്ടെ. ലോകരക്ഷകനായ ഈശോയെ അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും അങ്ങേ അമൂല്യമായ തിരുരക്തം പൂശി എപ്പോഴും വിശുദ്ധീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിലുള്ള പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരയണമേ. അങ്ങനെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നകലുവാൻ എന്നിടയാക്കരുതേ. ആമേൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്ര മഹത്തായ ബലിവസ്തുക്കളാൽ സംഭൂരിതരായ ഞങ്ങൾ രക്ഷാകരമായ ദാനങ്ങൾ സ്വീകരിക്കുവാനും അങ്ങയെ സ്തുതികളിൽ നിന്ന് ഒരിക്കലും വിരമിക്കാതിരിക്കുവാനും ഇടയാക്കിയണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കേൾക്കുന്നവരെയും കൂടെയുള്ളവരെയും പ്രീതിപ്പെടുത്തുന്നതിലല്ല, അപ്രീതി ലഭിക്കുമെന്നറിഞ്ഞിട്ടും സത്യത്തിൻ്റെ പാതയിൽ മുന്നേറുന്നവനാണ് പ്രവാചകൻ. നമ്മളുടെ ഈ പ്രവാചക ദൗത്യങ്ങളിൽ ധീരതയോടുകൂടി മുന്നേറുവാൻ കർത്താവിൻ്റെ കൃപയോട് ചേർന്നുകൊണ്ട് ജീവിത നിയോഗങ്ങളുടെ പൂർത്തീകരണം സാക്ഷ്യമാക്കി മാറ്റുവാൻ നമുക്കും പരിശ്രമിക്കാം.
ദൈവത്തിന് അനുഗ്രഹവും സംരക്ഷണവും നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ നല്ലൊരാഴ്ചയും നല്ല ദിനവും ഏവർക്കും ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളോടു കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മിഖായൽ മാലാഖയോടുള്ള ജപം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായലേ, ഭീകര പോരാട്ട സമയത്ത് അങ്ങ് ഞങ്ങളുടെ തുണയും സഹായവും ആയിരിക്കണമേ. പിശാചിന്റെ ദുഷ്ടതയിലും കെണിയിലും നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പിശാച് ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. ആത്മാക്കളെ നശിപ്പിക്കുവാൻ ലോകമെമ്പാടും ചുറ്റി നടക്കുന്ന സാത്താനെയും മറ്റെല്ലാ ദുഷ്ടാരൂപികളെയും അല്ലയോ സ്വർഗീയ സൈന്യാധിപ, അങ്ങ് ദൈവത്തിന്റെ ശക്തിയാൽ നരകാഗ്നിയിലേക്ക് തള്ളുകയോ ചെയ്യണമേ. അവനെ ഒരിക്കൽ ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. സ്വീകരിക്കാൻ വരുന്നവർ അകലം പാലിച്ചു കൊണ്ടുവരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. തിരിച്ചു പോകുമ്പോഴും അകലം കൃത്യമായിട്ട് പാലിക്കുക.